ലോകത്തെ എട്ടാമത്തെ അത്ഭുതം പണിതുയർക്കുകയാണ് സൗദി അറേബ്യ. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളം മുതൽ കോഴിക്കോട് വരെയുള്ള അത്രയും നീളത്തിലാണ് ദ ലൈൻ എന്ന ഈ അത്യാധുനിക നഗരം സൗദി പണിയുന്നത്. സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാന്റെ സ്വപ്ന പദ്ധതിയാണ് തബൂക്കിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ഈ നിയോ നഗരം. നിയോമിലെ പദ്ധതിയായ ദി ലൈൻ എന്ന ഈ കെട്ടിട സമുച്ചയം സൗദി അറേബ്യയുടെ വടക്കേ അതിർത്തിയിൽ ചെങ്കടൽ തീരത്താണ് പുരോഗമിക്കുന്നത്. അതിനുള്ളിൽ 200 മീറ്റർ വീതിയിൽ 170 കിലോമീറ്റർ നീളത്തിൽ കടൽ നിരപ്പിൽ നിന്ന് 500 മീറ്റർ ഉയരത്തിൽ ഒറ്റ നേർരേഖയിലാണ് ദ ലൈൻ നഗര പാർപ്പിട പദ്ധതി ഒരുങ്ങുന്നത്. രണ്ട് പുറം ഭിത്തികളാൽ സംരക്ഷിക്കപ്പെടുന്ന നഗരത്തിന്റെ ഉയരം 488 മീറ്റർ ആയിരിക്കും. 170 കിലോമീറ്റർ നീളത്തിൽ 488 മീറ്റർ ഉയരത്തിൽ നിർമ്മിക്കപ്പെടുന്ന ഈ ഭിത്തികളെ ചുറ്റുമുള്ള കാഴ്ചകൾ പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടി കൊണ്ട് പൊതിയും. നേർരേഖയിൽ പരസ്പരം അഭിമുഖീകരിച്ചിരിക്കും വിധം ഈ ഭിത്തികൾക്കുള്ളിൽ രണ്ട് വരികളിലായാണ് വീടുകൾ നിർമ്മിക്കുക. 170 കിലോമീറ്റർ നീളത്തിൽ 200 മീറ്റർ വീതിക്കുള്ളിൽ ഇരുവശങ്ങളിലായി ഉയരുന്ന വീടുകളിൽ 90 ലക്ഷം ആളുകൾക്ക് സ്ഥിരതാമസം നടത്താനാവും. ഇത്രയും ലക്ഷം താമസക്കാരെ ഉൾക്കൊള്ളാനാവും വിധം 34 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ നിർമ്മിക്കപ്പെടുന്ന ഈ നഗരം സമാന ശേഷിയുള്ള മറ്റ് നഗരങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത്ഭുതപ്പെടുത്തുന്നതായി മാറും. ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യം ഒരുക്കാനും മറ്റ് നഗരങ്ങളിൽ ജനവാസത്തിനാവശ്യമായി വരുന്നത്ര പ്രവർത്തനങ്ങൾ കൂടാതെ തന്നെ ഉയർന്ന കാര്യക്ഷമത സൃഷ്ടിക്കാനും കഴിയുന്നതാണ് ദ ലൈൻ രൂപകൽപ്പന. വർഷം മുഴുവനും അനുയോജ്യമായ കാലാവസ്ഥ ഈ നഗരവാസികൾക്ക് അനുഭവിക്കാനാകും. കാൽനടയായി യാത്ര ചെയ്യുമ്പോൾ ചുറ്റുമുള്ള പ്രകൃതിയെ ഉള്ളു തുറന്ന് ആസ്വദിക്കാനും കഴിയും. നഗരത്തിനുള്ളിൽ താമസക്കാരുടെ എല്ലാ ദൈനംദിന ആവശ്യങ്ങളും 5 മിനിറ്റിനുള്ളിൽ നിറവേറ്റാനുള്ള സൗകര്യങ്ങളുണ്ടായിരിക്കും. കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്തിച്ചേരാനാവും വിധം പൊതു പാർക്കുകൾ, കാൽനടയാത്രയ്ക്കുള്ള ഭാഗങ്ങൾ, സ്കൂളുകൾ, ജോലിസ്ഥലങ്ങൾ, വീടുകൾ എന്നിവയും ക്രമീകരിക്കും. കടുത്ത വേനലിൽ സൗദി അറേബ്യ 50 ഡിഗ്രി ചൂടിൽ വെന്തുരുകുമ്പോൾ ദി ലൈനിലെ നഗരവാസികൾക്ക് വർഷം മുഴുവൻ അനുയോജ്യമായ കാലാവസ്ഥ അനുഭവിക്കാനാകും. 34 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ 50,000 കോടി മുതൽ മുടക്കുള്ള പദ്ധതി 1.25 ലക്ഷം തൊഴിൽ അവസരങ്ങളായിരിക്കും സൃഷ്ടിക്കുക. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനാണ് ദി ലൈനിന്റെ ഡിസൈനുകൾ പ്രഖ്യാപിച്ചത്. കാറ്റ്, സൗരോർജം, ഹൈഡ്രജൻ എന്നിവയുൾപ്പെടെ പുനരുപയോഗിക്കാവുന്ന ഊർജം ഉപയോഗിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ നഗരമായിരിക്കും ലൈൻ. ലൈനിലെ നിവാസികൾ പ്രകൃതിയുമായി സഹവസിക്കാൻ രൂപകൽപ്പന ചെയ്ത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നടത്തുന്ന സൊസൈറ്റികളിലായിരിക്കും ജീവിക്കുക. റോഡുകളോ കാറുകളോ ഉണ്ടാകില്ല. 95% ഭൂമിയും പ്രകൃതിക്കായി സംരക്ഷിക്കപ്പെടും. പരമ്പരാഗത നഗരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഗതാഗതത്തിനും അടിസ്ഥാന സൗകര്യങ്ങൾക്കും ജനങ്ങളുടെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും മുൻഗണന നൽകും. അതാണ് നിയോ വെബ്സൈറ്റിൽ പറയുന്നത്. 50,000 കോടി മുതൽ മുടക്കുള്ളതാണ് പദ്ധതി. സുസ്ഥിര വികസനത്തിന്റെ ഉദാത്ത മാതൃകയാണ് ഈ നഗര പദ്ധതി എന്ന് വിശേഷിക്കപ്പെടുമ്പോൾ തന്നെ വളരെ ഗൗരവമുള്ള ചോദ്യങ്ങളും ദ ലൈനു നേരെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. ദ ലൈനിന്റെ ഏതറ്റത്തേക്കും 20 മിനിറ്റിൽ യാത്ര സാധ്യമാക്കുന്നത് അതിവേഗ വൈദ്യുതി ട്രെയിനാണ്. ഓരോ ഉടമയ്ക്കും ഏതാണ്ട് 1,000 ക്യൂബിക് മീറ്റർ സ്ഥലം ദ ലൈനിൽ ലഭിക്കും. വൻ നഗരങ്ങളെ സംബന്ധിച്ച് ഇത് വളരെ ഉയർന്ന നിരക്കാണ്. ഉയരം കൊണ്ട് ഏതാണ്ട് 125 നിലയുള്ള കെട്ടിടത്തോളം വരും ദ ലൈൻ. അതുകൊണ്ടുതന്നെ തുടർച്ചയായി ലിഫ്റ്റുകളുടെ സഹായം ആവശ്യമാവും. ഏതാണ്ട് $55,000 ഒരുടമയ്ക്ക് ചെലവ് വരിക. ഇത്രയും കുറഞ്ഞ നിരക്കിൽ ലാഭകരമായ രീതിയിൽ നിർമ്മാണം സാധ്യമാവണമെങ്കിൽ ചെലവുകൾ കുറയ്ക്കേണ്ടി വരും. കുത്തനെയുള്ള നഗരനിർമ്മാണം പുതിയ ആശയമല്ല. 1882 സ്പാനിഷ് നഗരാസൂത്രണ വിദഗ്ധനായ അർച്ചൂറോ സോറിയ മാറ്റയാണ് ഇങ്ങനെയൊരു ആശയം ആദ്യം അവതരിപ്പിക്കുന്നത്. ജലം, വൈദ്യുതി എന്നിവയുടെ വിതരണവും ഗതാഗതവും താരതമ്യേനെ കാര്യക്ഷമമാക്കുമെന്നതാണ് ഈ രീതിയുടെ പ്രധാന ഗുണമായി വിശേഷിപ്പിച്ചിരുന്നത്. നഗരങ്ങളെ ഗ്രാമവൽക്കരിക്കാനും ഗ്രാമങ്ങളെ നഗരവൽക്കരിക്കാനും ഇത്തരം നിർമ്മാണങ്ങൾ സഹായിക്കും. ഈ സ്പാനിഷ് ആശയമാണ് ദ ലൈനിനും കടമെടുത്തിട്ടുള്ളത്. 1.5 കിലോമീറ്റർ ഉയരത്തിലുള്ള നിർമ്മിതിയാണ് ദ ലൈൻ. ഇരുവശങ്ങളിലും ഗ്ലാസ് ആയതിനാൽ അതിൽ നിന്നും പ്രതിഫലിക്കുന്ന പ്രകാശം വരുത്തുന്ന പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കിഴക്കു പടിഞ്ഞാറ് ദിശയിലാണ് ദ ലൈനിന്റെ നിർമ്മാണം എന്നതിനാൽ സൂര്യവെളിച്ചം പരമാവധി കുറവ് മാത്രമേ പ്രതിഫലിക്കുകയുള്ളൂ. എങ്കിലും ദ ലൈൻ പ്രതിഫലിപ്പിക്കുന്ന വെളിച്ചവും ചൂടുമെല്ലാം ചുറ്റുമുള്ള ആവാസ വ്യവസ്ഥകളെയും ഗ്രാമങ്ങളെയുമെല്ലാം എങ്ങനെ ബാധിക്കുമെന്നതിനെക്കുറിച്ച് ധാരണയില്ല. അതേസമയം ദ ലൈനിലെ സാമൂഹ്യ ഘടനയെക്കുറിച്ചോ ഭരണരീതിയെക്കുറിച്ചോ വ്യക്തിഗത അവകാശങ്ങളെക്കുറിച്ചോ വ്യത്യസ്ത സമുദായ ദേശവാസികളെ ഉൾക്കൊള്ളിക്കുന്നതിനെക്കുറിച്ചോ ഒന്നും വിശദമാക്കിയിട്ടില്ല. സൗദി അറേബ്യയുടെ ഇപ്പോഴത്തെ ജനസംഖ്യ 3.5 കോടിയാണ്. ഇതിന്റെ 1/4 വരും ദ ലൈനിലെ 90 ലക്ഷം. അതുകൊണ്ടുതന്നെ ഈ പദ്ധതി സൗദി അറേബ്യയുടെ ഭാവി സംബന്ധിച്ചും നിർണായകമാണ്. വലിയൊരു സ്വപ്നം യാഥാർത്ഥ്യമാവുമ്പോൾ സംഭവിക്കാവുന്ന പല പ്രായോഗിക വെല്ലുവിളികളും ദ ലൈനിനെ കാത്തിരിപ്പുണ്ട്. എന്തായാലും 2024 ആദ്യഘട്ടവും 2030 സമ്പൂർണ്ണ നിർമ്മാണവും പൂർത്തിയാവുന്നതോടെ
ദി ലൈൻ പദ്ധതി ലോകത്തെ അപൂർവ നഗരങ്ങളിലൊന്നായി മാറും. സൗദി പുതിയ സൗദിയും